കാരണം അവരെ ഒഴിവാക്കി ആ ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റിയത്. അന്ന് ഒരു ജില്ലയിൽ നിന്ന് എത്ര, ഒരു മതത്തിൽ നിന്ന് എത്ര, ഒരു ജാതിയിൽ നിന്ന് എത്ര, അങ്ങനെ കേരളം ചിന്തിക്കുന്ന കാലമല്ല. നമുക്കെല്ലാം വേണ്ടി, കേരളത്തിന് വേണ്ടി, അതിൻ്റെ ഭാവിക്ക് വേണ്ടി കൊണ്ടു നടക്കാൻ പറ്റിയവരാരെ എന്ന് മാത്രമാണ് ചിന്തിച്ചത്. അങ്ങനെ ഒരു ചിന്ത കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തരത്തിൽ ഭരണത്തെ സ്വന്തം കഴിവും ഭാവനയും ഉപയോഗിച്ച് അതിൽ ചില അടയാളപ്പെടുത്തൽ നൽകിയാണ് അച്യുതമേനോൻ. അച്യുതമേനോനാണ് ആ ഭരണകക്ഷിയുടെ പ്രകടന പത്രിക തയ്യാറാക്കിയത്. അച്യുതമേനോനാണ് അതിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അച്യുതമേനോന് ഒരു അച്ചടക്കമുള്ള ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹം ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കൊന്നും പോകുന്ന ആളല്ല. കേരളത്തിൽ ഒരുപാട് വർഷം മുഖ്യമന്ത്രി ആയിട്ടിരുന്നിട്ട് ഏറ്റവും കുറച്ച് ഉദ്ഘാടനങ്ങൾക്ക് പോയിട്ടുള്ളത് അച്യുതമേനോനാണ്. അച്യുതമേനോൻ്റെ ഒരു പ്രത്യേകത, അച്യുതമേനോൻ്റെ ഭയങ്കര സമയനിഷ്ഠയാണ്. സമയനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. ഈ ജപ്പാൻ ഇപ്പം ഞാൻ പറയും, പത്തരയെന്ന് വെച്ചാൽ പത്തരയും കൂടണം, മൂന്നരയെന്ന് വെച്ചാൽ മൂന്നരയും തീരണം. അപ്പം ഈ അച്യുതമേനോൻ ഈ ജപ്പാനെ പോലെ അദ്ദേഹം ഓരോ മിനിറ്റും വിലപ്പെട്ടതാക്കി സൂക്ഷിച്ചു. അദ്ദേഹത്തെ കുറിച്ചൊരു സംഭവം കെ പി പി നന്ദിയാർ പറയുന്നുണ്ട്. ഈ കേരളത്തിൽ, കേരളത്തിൻ്റെ ഭാവി ഇലക്ട്രോണിക്സ് വിഭാഗവുമായി ബന്ധപ്പെട്ട വികസനത്തിലാണെന്ന് അന്നേ തിരിച്ചറിഞ്ഞ രണ്ടുപേർ, ഒന്ന് നിങ്ങളുടെ ആലപ്പുഴക്കാരനായ ടി വി, അന്നത്തെ മുഖ്യമന്ത്രിയായ അച്യുതമേനോൻ. അങ്ങനെയാണ് അതിനാരെയാണ് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞിങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടായതാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഈ കേരളത്തിൽ എന്തുണ്ടായാലും ഈ പ്രസാദമൊക്കെ പെട്ടിട്ട് ഞാനും ആ വിഷമമൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. എല്ലാത്തിൻ്റെയും നേതൃത്വത്തിൽ ഈ ഐ എ എസ് കാർക്കും ഐ പി എസ്സുകാർക്കും, അതായത് സിവിൽ സർവീസുകാർക്ക് തന്നെ ഇരിക്കണമെന്നൊരു നിർബന്ധമുണ്ട്. അച്യുതമേനോൻ അച്യുതമേനോൻ ആയതുകൊണ്ട് അതിന് വഴങ്ങിക്കൊണ്ടില്ല. അച്യുതമേനോൻ പറഞ്ഞു, അല്ല കേട്ട്